പലപ്പോഴും പല അപകടങ്ങളും തട്ടി നീക്കുന്നത് ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രവർത്തനം കൊണ്ടാണ്. ഇതെല്ലാവരുടെ ജീവിതത്തിലും സംഭവിച്ചിട്ടുണ്ടാകും. അപ്പോഴാണ് ദൈവത്തിന്റെ മഹത്വം ഓർക്കുന്നത്. ഇതുപോലെ അത്ഭുതകരമായ ആ രക്ഷപ്പെടലിന്റെ വലിയ ആശ്വാസത്തിലാണ് ഒരു കുടുംബം. വീട്ടുമുറ്റത്തെ പോർച്ചിൽ നിന്നും പുറത്തേക്കെടുത്ത കാർ നിയന്ത്രണം വിട്ട് കിണറിന്റെ ഭിത്തിയിലിടിച്ചു. ഭിത്തി തകർന്നു. കിണർ മൂടിയിരുന്ന കമ്പിവലയിൽ ഇരുന്ന രണ്ട് കുട്ടികൾ 8 അടിയോളം വെള്ളമുള്ള കിണറ്റിൽ വീണു. കിണറ്റിലേക്ക് എടുത്തു ചാടിയ പിതൃസഹോദരൻ ഇരുവരെയും രക്ഷിച്ചു. കാർ ഓടിച്ച പനമറ്റം ഇലവനാൽ മുഹമ്മദ് ഷബീറിന്റെ മകൾ ഷിഫാനയെയും ഷിഫാനയുടെ മടിയിലിരുന്ന 4.5 വയസ്സുകാരി മുഫ്സിനെയും ശബ്ദം കേട്ട് ഓടിയെത്തി കിണറ്റിൽ ചാടിയ സക്കീർ ഹുസൈൻ മൗലവിയാണ് രക്ഷിച്ചത്. ഷബീറിന്റെ സഹോദരനാണ് സക്കീർ മൗലവി. മറ്റൊരു സഹോദരൻ സിത്താറിന്റെ മകളാണ് മുഫ്സിൻ. ഇന്നലെ രാവിലെയായിരുന്നു അപകടം. ഭിത്തി ഇടിച്ചു തകർത്ത കാർ കിണറ്റിലേക്ക് വീഴാറായ നിലയിലായിരുന്നു നിന്നത്. മറുവശത്തെ വാതിൽ തുറന്നാണ് ഷബീർ പുറത്തിറങ്ങിയത്. നാട്ടുകാർ എത്തുന്നതുവരെ കുട്ടികളെ കൈകളിൽ ഉയർത്തിപ്പിടിച്ച് മൗലവി നീന്തി നിന്നു. കയറിൽ കസേര കെട്ടിയിറക്കിയാണ് ഷിഫാനയെ കയറ്റിയത്. തലനാരിഴയ്ക്ക് വൻ ദുരന്തം ഒഴിവായപ്പോഴും പനമറ്റം ഇലവനാൽ മുഹമ്മദ് ഷബീറിനും കുടുംബത്തിനും നടുക്കം മാറിയിട്ടില്ല. വീട്ടുമുറ്റത്തെ ഷെഡിൽ നിന്ന് പുറത്തിറക്കിയ ഇന്നോവ കാർ നിയന്ത്രണം വിട്ടതോടെയാണ് കിണറ്റിലേക്ക് കുതിച്ചത്. ഇതേസമയമാണ് സംരക്ഷണ ഭിത്തിയിലിരുന്ന രണ്ട് കുട്ടികൾ ഇടിയുടെ ആഘാതത്തിൽ കിണറ്റിൽ വീണത്. ഉടനെ ഓടിയെത്തിയ പിതൃസഹോദരൻ കിണറ്റിലിറങ്ങിയതോടെ കുട്ടികളെ രക്ഷിക്കാനായി. സംരക്ഷണ ഭിത്തിയുടെ ഒരു ഭാഗം തകർത്ത കാർ വലത് ചക്രം ഉൾപ്പെടെ കിണറ്റിലേക്ക് ചരിഞ്ഞാണ് നിന്നത്. ഇന്നലെ രാവിലെ 8 മുഹമ്മദ് ഷബീർ മുറ്റത്തെ ഷെഡിൽ നിന്ന് കാർ പുറത്തിറക്കവേ അബദ്ധത്തിൽ കുതിച്ചു നീങ്ങുകയായിരുന്നു. 15 അടി ദൂരത്തുള്ള കിണറിന്റെ സംരക്ഷണ ഭിത്തി തകർത്താണ് കാർ നിന്നത്. ഈ സമയം ഷബീറിന്റെ അനുജൻ സത്താറിന്റെ മകൻ മുഫ്സിനും ഇരുമ്പ് വലയിട്ട കിണറിൽ സംരക്ഷണ ഭിത്തിയിൽ ഇരിക്കുകയായിരുന്നു. കാറിന്റെ അപ്രതീക്ഷിതമായ ഇടിയേറ്റ് ഭിത്തിയുടെ ഒരു ഭാഗം തകർന്നപ്പോൾ ഇരുവരും 32 അടി ആഴമുള്ള കിണറ്റിൽ വീണു. 8 അടിയോളം വെള്ളമുണ്ടായിരുന്നു. 5 അടി പൊക്കമുള്ള സംരക്ഷണ ഭിത്തി തകർന്ന് കാറിന്റെ വലത് മുൻ ചക്രം ഉൾപ്പെടെ കിണറിന്റെ നടുവിലായി. ശബ്ദം കേട്ട് ഓടിയെത്തിയ ഷബീറിന്റെ ജ്യേഷ്ഠൻ ഇ ജെ സക്കീർ ഹുസൈൻ മൗലവി പൈപ്പിലൂടെ കിണറ്റിലേക്ക് ഊർന്നിറങ്ങി കുട്ടികളെ വെള്ളത്തിൽ നിന്ന് ഉയർത്തി നിർത്തി. ഡ്രൈവിംഗ് സീറ്റിലായിരുന്ന ഷബീർ ഇടതുവാതിലൂടെ പുറത്തിറങ്ങി. കുട്ടികളുടെ മുത്തച്ഛൻ ആസാദ്, അനസ്, മുഹമ്മദ് ഷിഹാബ്, മുജീബ് മൗലവി, നിസാർ തുടങ്ങിയവർ ചേർന്ന് കയറിൽ കസേര കെട്ടിയിറക്കി ഷിഫാനയെ കരക്കി കയറ്റി. തുടർന്ന് സക്കീർ ഹുസൈനെയും മുഹ്സിനെയും കാഞ്ഞിരപ്പള്ളിയിൽ നിന്നെത്തിയ അഗ്നിശമന സേന യൂണിറ്റ് വലയിൽ കയറ്റിയാണ് കരയിലെത്തിച്ചത്. കുട്ടികളെ കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിലെത്തിച്ച് പരിശോധന നടത്തി. കിണറ്റിലിറങ്ങി രക്ഷാപ്രവർത്തനം നടത്തിയ സക്കീർ ഹുസൈൻ മൗലവി കാഞ്ഞിരപ്പള്ളി ബസ് സ്റ്റാൻഡ് പള്ളിയിലെ ഇമാമാണ്. എന്തായാലും സംഭവം കണ്ടവർ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തിയായാണ് കാണുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.